ശരിയാണെന്ന് തോന്നണ്ടോ നമുക്ക്? എന്ത്? എന്തെന്ന്? ഇന്നലെ പ്രായത്തെങ്കിലും ബഹുമാനിക്കണ്ടേ? മനസ്സിലായില്ല. അല്ല, എനിക്ക് മനസ്സിലാവുള്ളത് ഇങ്ങനെ. നിങ്ങൾ എന്താ പറയുന്നത്? മോള് പുറത്ത് നമ്മുടെ ഫ്ലോറിൻ്റെ അപ്പുറത്തെ ചെമരുമലി കമ്മ്യൂണിസ്റ്റ് വെച്ചേയും കൊണ്ട് കേശവൻ മാമൻ വിത്ത് ഡയാന ഒരു ഹൃദയത്തിന്റെ പടം അതിന്റെ ഇടയിൽ കൂടെ ഒരു അമ്പിന്റെ പടം വരച്ചു വെച്ചില്ലേ? ഞാനോ? ഞാൻ അങ്ങനെ വരച്ചിട്ടില്ല. മോളെ അതെ, അങ്ങനെ പറയരുത്. ഇതൊക്കെ ഒരുപാട് കണ്ടു വളർന്നു വന്ന ആളാ ഞാൻ. അങ്ങനെ പറയണ, എനിക്കിത് മനസ്സിലാവാൻ പെട്ടെന്ന്. അത് ശരിയാണെന്ന് തോന്നണ്ടല്ല. ഇപ്പൊ സ്വാഭാവികമാണ്. ഇപ്പൊ ഞാനിപ്പോ കുറച്ച് പരിപാടികളൊക്കെ ഇവിടെ അവതരിപ്പിച്ച് ഇങ്ങനെ ഇങ്ങനെ ഇതായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു ഹൈപ്പ് വരുമ്പോ ആർക്കും തോന്ന ഒരു പ്രണയമൊക്കെ തോന്നിപ്പോകും. ഒരാളിത്തിരി സോഷ്യലായിട്ട് ഇടപെട്ടു എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അതിന്റെ അർത്ഥം പ്രേമമൊന്നല്ല. ഒരാള് സ്നേഹം അങ്ങനെ നമ്മളോട് ഇത്തിരി ഫ്രീ ആയിട്ട് ഫ്രാങ്ക് ആയിട്ട് ഇടപെട്ടു, ഇത്തിരി സോഷ്യലായിട്ട് ഇടപെട്ടു, ഉടനെ തന്നെ അങ്ങോട്ട് പ്രേമം തുടങ്ങുകയാണോ ഡയാന? അതായത് എന്നെ പോലുള്ള ആൾക്കാരെ കാണുമ്പോൾ മോളുടെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് തോന്നുന്ന ഒരു ഇൻഫാറ്റുവേഷനാണ് സത്യത്തിൽ. ഇതൊക്കെ അവരോട് പറയണ്ടെന്ന്. ഇത്രയും പേര് ഇവരൊക്കെ ഇവിടെ ഉണ്ടായിട്ടും മോൾക്ക് എന്നോടൊരു പ്രണയം തോന്നാനുണ്ടായ ഒരു കാരണം. മോളിപ്പോ ഞാനിത് ഇവരുടെയൊക്കെ മുന്നിൽ പറയുമ്പോ മോക്കുണ്ടാവുന്നൊരു ജാളിത അല്ലേ? അതൊക്കെ എനിക്ക് മനസ്സിലാവും. ഇപ്പൊ സത്യം പറഞ്ഞാല് ഇതുപോലെയൊക്കെ ഒരുപാട് പേരെൻ്റെ അടുത്ത് എത്രയോ പെണ്ണുങ്ങൾ എൻ്റെ അടുത്ത് വന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ ഞാൻ കെട്ടാനാണിരുന്നെങ്കിൽ എങ്ങനെയൊക്കെ? ഇനിയിപ്പോലെ ലിവിങ് ടുഗദറോ ഡേറ്റിങ്ങോ ഒക്കെയാണ് ഉദ്ദേശിക്കണമെങ്കിൽ അതിലൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ വല്ല വിവാഹമോ വല്ലതും ഒക്കെയാണ് മോള് ഉദ്ദേശിച്ചിരിക്കണമെങ്കിൽ അത് നമ്മൾ തമ്മിലല്ല സംസാരിക്കേണ്ടത്. ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇതാണ് സംസാരിക്കുക, നമ്മുടെ വീട്ടുകാർ. മോളുടെ അച്ഛനമ്മയൊക്കെ നാളെ വീട്ടിലുണ്ടാവോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ബന്ധപ്പെട്ട എൻ്റെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ ഞാൻ വീട്ടിലേക്ക് പറഞ്ഞുവിടാം. നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ നമുക്ക് നടത്താം അല്ലേ? കുറെ നേരമായിട്ട് ഞാൻ സഹിക്കുന്നു, ഇനി ഇത് പറ്റില്ല. ഞാൻ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈന്റ് ചെയ്യും. നിങ്ങൾ ഈ തോന്നിവാസം ഇപ്പൊ നിർത്തിക്കോണം. മോളെ, ഈ പോലീസിനെ വിളിക്കും, പോലീസിനെ ഇവിടെ കൊണ്ടുവന്ന് തന്നെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞാല് എനിക്കതിനൊന്നും വലിയ പേടിയൊന്നുമില്ല. ഈ പോലീസിനെ എന്നൊക്കെ പറഞ്ഞ കുറേ കണ്ടിട്ടുള്ളതാണ് മാമൻ കേട്ടോ. അപ്പൊ ആ ഒരു പേര് അല്ല, ആ ഒരു കാര്യം പറഞ്ഞിട്ട് മാമനെ പേടിപ്പിക്കാന്നുള്ള ധാരണ മോക്ക് വേണ്ട. ഞാൻ കമ്മീഷൻ ഓഫീസിലേക്ക് പോവാണ്. ഞാൻ ഇപ്പൊ ഇത് കംപ്ലൈന്റ് ചെയ്തിട്ടേ ഉള്ളൂ. അല്ല, കമ്മീഷൻ ഓഫീസ് വരട്ടെ. കമ്മീഷൻ ഓഫീസ് വന്നു കഴിഞ്ഞാല് ഞാൻ ഇതുപോലെ തന്നെ നിൽക്കും. ഇതൊക്കെ നമ്മ കാണാത്തതാണ്. ഈ കമ്മീഷൻ ഓഫീസർ പേടിപ്പിക്കല്ലേ മോളെ? നിങ്ങളൊന്ന് കേൾക്കണേ, പോലീസിനെ വിളിച്ചിട്ട് എന്നെ കൊടുക്കൂന്ന്. എന്ത്? പക്ഷേ പോലീസാണ് തോന്നു. ഓടിക്കോ, എല്ലാവരും ഓടിക്കോ, നേരെ ഓടിക്കോ, കിട്ടോ. ശരിക്കും പോലീസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നോ? അതാ ക്യാൻറ്റീനിലെ മിൽക്ക് ക്രീം വിസിലേട്ടേ.